ക്ഷേത്രങ്ങളെ കൂടുതൽ ചൈതന്യമുള്ളതാക്കി നിലനിർത്തുക എന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെയും കടമയാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി. വാവുല്യാപുരം മഹാദേവക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകത്തിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ ഫണ്ട് സ്വീകരിക്കലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം ആർ മുരളി. സാധാരണക്കാർ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ലഭ്യമാകുന്ന വിധത്തിൽ ക്ഷേത്രങ്ങൾ ചൈതന്യത്തോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ സത്യമുള്ളതും ചൈതന്യമുള്ളതുമാണ് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ചൈതന്യത്തെ നാൾക്കുനാൾ വർദ്ധിപ്പിക്കാൻ ഉതകും വിധം ക്ഷേത്രത്തിന്റെ ഭരണ ചുമതലയുള്ളവർ നടത്തുന്ന ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങൾ ഓരോ ക്ഷേത്രത്തെയും കൂടുതൽ ശക്തിയുള്ളതും വിശ്വാസമുള്ളതുമാക്കി മാറ്റുമെന്നും എം ആർ മുരളി പറഞ്ഞു. സാധാരണക്കാർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ലഭ്യമാകുന്ന വിധത്തിൽ നല്ല ചൈതന്യത്തോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട്. കാരണം ആ ഓരോ പ്രദേശത്തെയും ഭക്തരായിട്ടുള്ളവർ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത് അവരുടെ എല്ലാ നിലയിലുമുള്ള വികാര വിചാരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ സന്തോഷമുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, കടുത്ത വേദനകളുണ്ടാകാം, വലിയ ആഹ്ലാദം ഉണ്ടാകാം. ഇതെല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടിയാണല്ലോ സാധാരണക്കാർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് തിരിച്ചു പോകുമ്പോൾ നല്ല സമാധാനവും സംതൃപ്തിയും സന്തോഷവും നൽകാൻ സാധിക്കുന്ന നിലയിലേക്ക് ക്ഷേത്ര ചൈതന്യത്തെ നമ്മൾ നല്ല നിലയിൽ നിലനിർത്തേണ്ടതുണ്ട്. ഒരു ക്ഷേത്രമെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രം കൊണ്ട് ഭക്തർക്ക് പ്രയോജനം ഉണ്ടാവുക, ഭക്തർക്ക് തൃപ്തി വരിക എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠ നല്ല ചൈതന്യമുള്ളതാണ്, ശക്തിയുള്ളതാണ് എന്നതുകൊണ്ട് മാത്രം കാര്യമായി. ആ ചൈതന്യത്തെ നാം നടത്തുന്ന നാൾക്കുനാൾ അങ്ങനെ ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ ഉതകും വിധം നാം നടത്തുന്ന ചിട്ടയോടുകൂടിയുള്ള കാര്യങ്ങൾ ഓരോ ക്ഷേത്രത്തെയും കൂടുതൽ കൂടുതൽ ശക്തിയുള്ളതും കൂടുതൽ വിശ്വാസ്യതയുള്ളതുമാക്കി മാറ്റും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുംഭാഭിഷേക കമ്മിറ്റി സെക്രട്ടറി എ സന്തോഷ് പൊന്നാടയണി ആദരിച്ചു. പണിക്കത്ത് വീട്ടിൽ ശിവദാസന്റെ മകൻ മഞ്ജുനാഥിൽ നിന്ന് എം ആർ മുരളി ആദ്യ സംഭാവന സ്വീകരിച്ചു. കമ്പ്രൂട്ട് വീട്ടിൽ ശോഭൻ ബാബു, വാവുല്യപുരം ദേശം പൂരക്കമ്മിറ്റി ട്രഷറർ സരളവില്ല സഞ്ജു എന്നിവരിൽ നിന്ന് മാങ്ങോട്ടുകാവ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ജിതേഷ് സംഭാവന ഏറ്റുവാങ്ങി. കുംഭാഭിഷേക ഉപദേശക സമിതി അംഗം ജി പത്മകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുംഭാഭിഷേക കമ്മിറ്റി പ്രസിഡന്റ് ബി സുധാകരൻ സ്വാഗതവും കോർഡിനേറ്റർ രാമദാസ് നന്ദിയും പറഞ്ഞു. 2024 ജൂലൈ 3 മുതൽ 13 വരെയാണ് ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടക്കുന്നത്. യു ടി വി ന്യൂസ്, പാലക്കാട്.